ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് ജില്ല അല്ലെങ്കിൽ ആ സിസ്റ്റം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് ഇടുക്കി ജില്ലയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇടുക്കിക്ക് ഈ ഒരു പദവി കിട്ടുന്നത് പിന്നെ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ ഏറ്റവും വലിയ വില്ലേജ് അത് കണ്ണൻ ഹിൽസ് വില്ലേജാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ചോദിച്ചാലും ഏത് തന്നെയാണ് കണ്ണൻ ദേവൻ ഹിൽസ് ആണ് അപ്പം ഇടുക്കിയിലെ ഏറ്റവും വലിയ വില്ലേജ് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ചോദിച്ചാലും ഏതാണ് അത് രണ്ടിൻ്റെ ഉത്തരം ഒറ്റ ഉത്തരവുള്ളൂ അത് രണ്ടിന്റെ ഉത്തരം കണ്ണൻ ദേവൻ ഹിൽസ് ആണ് ഇനി രണ്ടാമത്തെ ഒരു കേസാണ് ഏറ്റവും വലുത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ചെറുത് പറയണം ഏറ്റവും ചെറിയ വില്ലേജ് കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് ഇടുക്കിയിൽ തന്നെയാണ് അത് കുടയത്തൂര് വില്ലേജാണ് ഇപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് ചോദിച്ചാൽ ഏതാണ് അത് കുടയത്തൂരാണ് എന്നാൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ഉണ്ട് അത് ഇടുക്കിയിൽ തന്നെയാണ് അത് ചോദിക്കുകയാണെങ്കിൽ അത് മ്ളാപ്പാറ വില്ലേജാണ് പറഞ്ഞ കേസുകൾ കണ്ണന്തേവൻ ഹിൽസ് പറഞ്ഞു പിന്നെ മ്ലാപ്പാറ പറഞ്ഞു കുടയത്തൂർ പറഞ്ഞു കണ്ണന്തേവൻ ഹിൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വില്ലേജ് ആണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള വില്ലേജാണ് പിന്നെ പറഞ്ഞ കുടയത്തൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വില്ലേജ് ആണ് മ്ലാപ്പാറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് ചോദിച്ചാൽ ഏതാണ് ആ അത് മ്ലാപ്പാറയാണ് മ്ലാപ്പാറ ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട് കേരളത്തിലെ ആദ്യ ട്രൈബൽ പഞ്ചായത്ത് ആദിവാസി പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത് എന്ന് വെച്ചാൽ അത് ഇടമലക്കുടി പഞ്ചായത്താണ് എന്നാൽ കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് കന്നിയമ്മ ശ്രീലങ്കനാണ് ആരാണ് കന്നിയമ്മ ശ്രീലങ്കനാണ് കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയാണെന്ന് വെച്ചാൽ എവിടെ തന്നെയാണ് ഇടമലക്കുടി പഞ്ചായത്തിലെ തന്നെയാണ് അരേ കന്നിയമ്മ ശ്രീരങ്കൻ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏതെവിടെയാണ് എന്ന് പറഞ്ഞായിരുന്നു ആ ഇടുക്കിയിലാണ് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് വെച്ചാൽ അത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് ഈ പറഞ്ഞ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് എന്ത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഈ പള്ളിവാസ ജലവൈദ്യുത പദ്ധതിക്ക് തിരുവിതാംകൂർ ഗവൺമെന്റ് അംഗീകാരം നൽകി അതെന്തെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് എന്ത് ചെയ്തത് തിരുവിതാംകൂർ ഗവൺമെന്റ് അംഗീകാരം നൽകിയത് എന്നാൽ അന്ന് അംഗീകാരം നൽകിയെങ്കിലും ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിനാണ് പള്ളിവാസ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് മുതിരപ്പുഴ നദിയിലാണ് എന്ത് ചെയ്യും സ്ഥിതി ചെയ്യുന്നത് പള്ളിവാസൽ ജലവിധ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇന്ന നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എന്ത് ചെയ്തു നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എന്ത് ചെയ്യുന്നു നിർമ്മാണം പൂർത്തീകരിച്ചു ഇതിന് തിരുവിതാംകൂർ ഗവൺമെന്റ് അംഗീകാരം കൊടുത്തത് എന്ന് ചോദിച്ചാൽ എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് എന്ത് ചെയ്തത് തിരുവിതാംകൂർ ഗവൺമെന്റ് പള്ളിവാസ ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് നെക്സ്റ്റ് ഈ പള്ളിവാസ ജലവൈദ്യുത പദ്ധതിയുടെ സമയത്ത് അതായത് ഈ പള്ളിവാസ ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ നിർമ്മാണം ആരംഭിച്ച സമയത്തും നിർമ്മാണം പൂർത്തീകരിച്ച സമയത്തും തിരുവിതാംകൂറിലെ രാജാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് എന്ത് ചെയ്യുന്നത് പള്ളിവാസ ജലവൈദ്യുത പദ്ധതിയുടെ പണി നടക്കുന്ന സമയത്തും പണി പൂർത്തീകരിക്കുന്ന സമയത്തും തിരുവിതാംകൂർ രാജാവായിരുന്നു ആര് ശ്രീ ചിത്തിര തിരുനാളാണ് അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസാണ് ഒന്ന് പറഞ്ഞു ഈ മുതിരപ്പുഴ നദിയിലെ പള്ളിവാസൽ ഇത് കൂടാതെ മൂന്നാറിന് സമീപമുള്ള കുണ്ടള അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാമുകളും ഏതിൽ ഉൾപ്പെടുന്നതാണ് പള്ളിവാസ ജലവൈദ്യ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ മാട്ടുപ്പെട്ടി ഡാമും അതുപോലെ മൂന്നാറിന് സമീപമുള്ള കുണ്ടളയും ഈ മാട്ടുപ്പെട്ടി ഡാം ഈ മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചോദിക്കുവാണെങ്കിൽ അത് പാലാറിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് പാലാറിലാണ് ഈ മാട്ടുപ്പെട്ടി ഡാം നിർമ്മാണം പൂർത്തീകരിച്ചത് അല്ലെങ്കിൽ നിർമ്മാണോത്ഘാടനം നടത്തിയ അല്ലെങ്കിൽ നിർമ്മാണ ഉത്ഘാടനം ദാറ്റ് മീൻസ് നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉത്ഘാടനം നടന്ന വർഷം ചോദിക്കുവാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് എന്ത് ചെയ്തത് പാലാറിലെ ഏതിൻ്റെയും മാട്ടുപ്പെട്ടി ഡാമിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഈ മാട്ടുപ്പെട്ടിയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം ചോദിച്ചാൽ ഏതാണ് അത് മാട്ടുപെട്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് മാട്ടുപെട്ടിയാണ് ഇതുപോലെ മാട്ടുപ്പെട്ടിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് കാറ്റിൽ ആൻഡ് ഫോർഡർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന സംരംഭം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആരംഭിച്ച പ്രദേശം പ്രദേശം ചോദിച്ചാലും മാട്ടുപ്പെട്ടിയാണ് കാറ്റിൽ ആൻഡ് ഫോർഡർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എവിടെ ആരംഭിച്ചു ഇന്ത്യയിൽ ആരംഭിച്ച പ്രദേശം ചോദിച്ചാലും ഏത് തന്നെയാണ് മാട്ടുപെട്ടി തന്നെയാണ് ഇത് ആരംഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് ഇതിന് സഹായിച്ച വിദേശ രാജ്യം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്വിറ്റ്സർലാൻഡാണ് ആണ് കാച്ച് ലാൻഡ് ഫോർഡ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് സഹായിച്ച വിദേശ രാജ്യം ചോദിച്ചാൽ ഏത് അത് സ്വിറ്റ്സർലൻഡ് ആണ് അതുപോലെ തന്നെ ഇത് ആരംഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആരംഭിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പന്നിയാർ ജലവൈദ്യുത പദ്ധതി ഈ പന്നിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പന്നിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് അതുപോലെ ഇടുക്കിയിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് അത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് ഈ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് അതുപോലെ തന്നെ ഇടുക്കിയിൽ ഒരു അണക്കെട്ടുണ്ട് പൊന്മുടി അണക്കെട്ട് എന്നാൽ പൊന്മുടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അത് തിരുവനന്തപുരത്തെ സുഖവാസ കേന്ദ്രമാണ് പൊന്മുടി ആ പൊന്മുടി അല്ല ഈ പൊന്മുടി ഇത് പൊന്മുടി അണക്കെട്ടാണ് ഈ പൊന്മുടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലെന്ന് വെച്ചാൽ ഏത് ജില്ലയിലാണ് അതും ഇടുക്കി ജില്ലയിലാണ് പൊന്മുടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും ഇടുക്കി ജില്ലയിലാണ് പൊന്മുടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പൊന്മുടിയിലുള്ള മറ്റൊന്നാണ് ലോവർ പെരിയാർ മറ്റൊരെണ്ണം നേര്യമംഗലം എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാലും ഏത് തന്നെയാണ് ഇടുക്കി ജില്ല തന്നെയാണ് ലോവർ പെരിയാർ ചോദിച്ചാലും നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചോദിച്ചാലും എവിടെ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസാണ് ഇടുക്കി ജില്ലയിലുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഓക്കെ ഇടുക്കി ജലവൈദ്യുതിയിൽ ഉൾപ്പെടുന്ന മൂന്ന് അണക്കെട്ടുകളാണ് ഒന്ന് ഇടുക്കി ഡാം രണ്ട് ചെറുതോണി ഡാം മൂന്ന് കുളമാവിഡാം ഇപ്പം ഇടുക്കി ഡാം ചെറുതോണി ഡാം കുളമാവിടാം ഈ മൂന്ന് അണക്കെട്ടുകളാണ് എന്ത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്നത് അപ്പം അതിൽ തന്നെ ഒന്നാമത്തെ നോക്കാം ചെറുതോണി ഡാം കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതെന്ന് ചോദിച്ചാൽ അത് ചെറുതോണി ഡാം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ചെറുതോണി ഡാമാണ് ഈ ചെറുതോണി ഡാമിന്റെ ഉയരം ചോദിക്കുകയാണെങ്കിൽ അത് നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ ആണ് ഏതിന്റെ ഉയരം ചെറുതോണി ഡാമിന്റെ ഉയരം നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ ആണ് അതുപോലെ കൊലുമ്പന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാലും എവിടെയാണ് അതും ചെറുതോണി ഡാമിലാണ് കൊലുമ്പനാരെന്നൊക്കെ നമുക്ക് പുറകെ പറയാം കൊല്ലുമ്പെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ചെറുതോണി ഡാമിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏത് എന്ന് ചോദിച്ചാലും അത് തന്നെയാണ് ചെറുതോണി ഡാം ആണ് ചെറുതോണി ഡാമിന് ഉയരം ചോദിക്കുകയാണെങ്കിൽ അത് നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ ആണ് അടുത്തൊരു പോയിന്റ് രണ്ടാമത് പറഞ്ഞ ഡാമാണ് ഏത് ഡാം കിളിവള്ളി കിളിവള്ളിത്തോട്ടിലൂടെ ജലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഇത് അത് കുളമാവ് ഡാമാണ് അപ്പൊ രണ്ടാമത് പറഞ്ഞ ഡാം ആണ് ഏത് കുളമാവ് ഡാം ചെറുവള്ളി ചെറുവള്ളിത്തോട്ടിലൂടെ ജലം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച അണക്കെട്ട് ചോദിക്കുവാണെങ്കിൽ ഏതാണ് അത് കുളമാവ് ഡാം ആണ് അതുപോലെ ഇടുക്കി ജലസംഭരണിയിലേക്ക് ജലം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇൻടേക്ക് നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ചോദിച്ചാലും ഏത് തന്നെയാണ് അതും കുളമാവ് ഡാമാണ് കുളമാവ് ഡാമ് അപ്പം ഇടുക്കി ജലവൈദ്യ പദ്ധതി ഉൾപ്പെടുന്ന രണ്ട് ഡാമുകൾ പറഞ്ഞു ഒന്ന് ചെറുതോണി ഡാമാണ് രണ്ട് കുളമാവ് ഡാം മൂന്നാമത്തെ അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് ഇടുക്കി അണക്കെട്ടിന്റെ ഉയരം ചോദിക്കുകയാണെങ്കിൽ അത് നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഒൻപത് ഒന്ന് മീറ്റർ ആണ് ഇടുക്കി അണക്കെട്ടിന്റെ ഉയരം എന്നാൽ ഈ ഇടുക്കി അണക്കെട്ട് നിലവിൽ ആരുടെ അധീനതയിലാണ് എന്ന് വെച്ചാൽ കെ എസ് സി ബിയുടെ അധീനതയിലാണ് ഏസ് ചെയ്യുന്നത് ഇടുക്കി ഡാം നിലവില് അപ്പം ഇടുക്കിയുടെ സ്ഥാപിത ശേഷി ചോദിച്ചാൽ എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി ഡാമിന്റെ സ്ഥാപിത മെഗാശേഷി പറഞ്ഞ കാര്യങ്ങളെ ഇടുക്കി ഡാം നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഒൻപത് ഒന്ന് മീറ്റർ ആണ് ഉയരം അതുപോലെ ഇടുക്കി ഡാമിന്റെ സ്ഥാപിത ശേഷി ചോദിച്ചാൽ അത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇനി അടുത്തൊരു കേസ് ഉണ്ട് ഇടുക്കി ഡാം നിർമ്മാണം ആരംഭിച്ചു ഈ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഇടുക്കി ഡാം ആവശ്യമായിട്ടുള്ള പ്രദേശത്തുള്ള ആളുകളെ ഒഴിപ്പിച്ചു ഇതിനു വേണ്ടി അതായത് ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒഴിപ്പിച്ച പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് അയ്യപ്പൻ കോവിലാണ് അതാണ് അയ്യപ്പൻ കോവിലാണ് അത് ഒഴിപ്പിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ടൗൺ ഒഴിപ്പിച്ചാണ് ഏത് നിർമ്മിക്കുന്നത് ഇടുക്കി അണക്കെട്ട് നിർമ്മിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അയ്യപ്പൻ കോവിൽ ഒഴിപ്പിച്ചു എന്നാൽ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകിയ വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകിയ വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് എന്താ ഇതിന്റെ നിർമ്മാണോത്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിർമ്മാണോൽക്കാടനം നടത്തിയ വ്യക്തി ചോദിച്ചാൽ അത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പറഞ്ഞ കാര്യങ്ങള് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇടുക്കി ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി അയ്യപ്പൻ കോവിൽ ഒഴിപ്പിച്ചു പിന്നെ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അംഗീകാരം നൽകി നെക്സ്റ്റ് പറഞ്ഞ പോയിന്റ് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എന്ത് നടത്തി ആ നിർമ്മാണോത്ഘാടനം ഇ എം എസ് നമ്പൂതിരിപ്പാട് നടത്തി എന്നാൽ ഇതിൽ നിന്നും ആദ്യമായി വൈദ്യുതി ഉത്പാദിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ മാസം നാലാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് എന്ത് ഇടുക്കി ഡാമിൽ നിന്നും ആദ്യമായിട്ട് എന്ത് വൈദ്യുതി ഉത്പാദിപ്പിച്ചത് അപ്പം ഇതിന്റെ സ്ഥാപിത ശേഷി എന്ന് പറഞ്ഞാൽ എത്രയും നമ്മൾ പറഞ്ഞു എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് എന്ന് പറഞ്ഞു എന്നാൽ ആദ്യമായിട്ട് നിർമ്മിച്ച പത്രം ഒന്നും നിർമ്മിച്ചില്ലായിരുന്നു പിന്നെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു അതെന്ത് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് എന്ത് ചെയ്തത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്തെങ്കിലും പഠിച്ചു വെക്കുക ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു ഇടുക്കി ഡാം അല്ലെങ്കിൽ ഇടുക്കി അണക്കെട്ട് രാജ്യത്തിന് സമർപ്പിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഇടുക്കി അണക്കെട്ടിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഇടുക്കി ഡാമിന്റെ നിർമ്മാണോൽക്കാലം നടന്നത് അറുപത്തി ഒൻപതാണ് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അനുമതി കൊടുത്തത് അറുപത്തി മൂന്നിലാണ് അതുപോലെ തന്നെ ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒഴിപ്പിച്ച ടൗൺ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അത് അയ്യപ്പൻ കോവിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി अरुदान